ഒരു കോഴ വിവാദം ഇങ്ങനെ കുറച്ച് ദിവസമായി അലയടിക്കുകയാണ്. തെളിച്ച് മറുപടി പറയുന്നില്ല, നേരിട്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണം എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുകയാണ്. അതെ, പി എസ് സി അംഗത്വത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട് കോഴ ഓഫർ ചെയ്തു, കൊടുത്തു, വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ആകർഷകമാകുന്നതെന്ന് അറിയാമോ? അതായത് ഈ പി എസ് സി തസ്തികകളാണോ? അതെ, പി എസ് സി തസ്തികകളല്ല, പി എസ് സി അംഗത്വവും ചെയർമാൻ. അംഗത്വവും ചെയർമാൻ എന്തൊരു ശമ്പളമാണെന്ന് അറിയോ? ഏ, 2.5 ലക്ഷം രൂപയാണ് ശമ്പളം. കിലോമീറ്ററിന് 15 രൂപ യാത്രാബത്ത, സൗജന്യമായ വീട്, കാർ, ഡ്രൈവർ, നല്ലൊരു തുക പെൻഷൻ. അതായത് ഒരു ടേം പി എസ് സി അംഗം ആയിക്കഴിഞ്ഞാൽ ജീവിതം സെറ്റ് എന്നുള്ളതാണ്. അതായത് ഈ വിരമിച്ച് കഴിഞ്ഞാലും ആനുകൂല്യങ്ങളുടെ പെരുമഴയാണെന്ന്. ആനുകൂല്യങ്ങളുടെ പെരുമഴ, ആയുഷ്കാലം സൗജന്യ ചികിത്സ, ആൾക്കും കുടുംബത്തിനും വലിയ പെൻഷൻ. ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, ഈ അംഗങ്ങളുടെ ശമ്പളം 3.25 ലക്ഷമാക്കാനും ചെയർമാൻ്റെ ശമ്പളം 4 ലക്ഷമാക്കാനും. ഇവിടെ ജോലിക്കായി ലിസ്റ്റിൽ കയറി പറ്റിയവർ ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴും കാത്തു നിൽക്കുന്ന കാലം. മിക്കവാറും സെക്രട്ടറിയുടെ മുമ്പിൽ പോയാൽ കാണാൻ കഴിയും. യെസ്, പല ആൾക്കാർ ഇതുപോലെ ലിസ്റ്റിൽ ഉണ്ടായിട്ടും ആ ലിസ്റ്റ് പുതുക്കാതെ അല്ലെങ്കിൽ ആ ലിസ്റ്റിനെ പരിഗണിക്കാതെ പുതിയ കോൾ വരികയാണ്. അതിൽ പ്രതിഷേധിച്ച് ഒരുപാട് പേർ, അവരൊന്നും ചെവിക്കൊള്ളാതെ, പക്ഷേ ഈ ഒരു ഭാഗം വളരെ സേഫ് ആയിട്ട് പോവുകയാണെന്നാണ്. സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കണക്കുകൾ പറയുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് കൊടുത്തു നോക്കി, പക്ഷെ ഫലമുണ്ടായില്ല. എന്തായാലും ഈ വാർത്തയിലേക്കൊന്ന് പോയി വരാം. പി എസ് സി കോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിനെയും CPM പ്രതിസന്ധിയിലാക്കുമ്പോൾ എന്താണ് എല്ലാവർക്കും പി എസ് സി അംഗമാകാൻ ഇത്ര താല്പര്യം എന്ന് നോക്കാം. കേട്ടാൽ ഞെട്ടുന്ന ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുമാണ് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ആശയവും പ്രതീക്ഷയുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഈ സ്ഥാപനം. അവിടെ അംഗങ്ങളെ നിയമിക്കുന്നതിൽ പോലും കോഴ ആരോപണങ്ങൾ ഉയരുകയാണ്. മാറി മാറി വരുന്ന ഇടത് വലതു മുന്നണി സർക്കാരുകളുടെ കാലത്ത് രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാര്യത്തിൽ നടക്കാറുള്ളത്. മറ്റേത് സ്ഥാപനത്തെക്കാളും പി എസ് സി അംഗമാകാൻ നേതാക്കൾ നന്നായി പഠിപ്പെടാറുണ്ട്. കേട്ടാൽ ഞെട്ടുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. പി എസ് സി ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ചേരുമ്പോൾ മാസം ഇത് 2.24 ലക്ഷം രൂപയായി ഉയരും. അംഗങ്ങൾക്കും വലിയ കുറവില്ല. 2.19 ലക്ഷം രൂപ എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ അംഗങ്ങൾക്ക് മാസം ലഭിക്കും. ചെയർമാന് വീടും കാറും അനുവദിച്ചിട്ടുണ്ട്. അംഗങ്ങൾക്ക് 10,000 രൂപ വീട്ടുവാടക സർക്കാർ നൽകും. കാർ വാങ്ങാൻ പലിശരഹിത വായ്പയും നൽകുന്നുണ്ട്. ഇതിനു പുറമെ കുടുംബാംഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സയും ലഭിക്കും. ഇനി വിരമിച്ചാലും തൊട്ടടുത്ത മാസം മുതൽ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും കാത്തിരിക്കുന്നുണ്ട്. അതിന് പ്രായമൊന്നും പ്രശ്നമല്ല. ഇതൊക്കെയാണ് പി എസ് സി അംഗമാകാൻ മിക്കവരും ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം